ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പ്രധാനമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് പാർലമെന്റ് മന്ദിരത്തിൽ, പാർലമെന്റ് മന്ദിരത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ടെലിഫോൺ കോൾ എനിക്ക് ലഭിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ഒന്ന് വരാമോ എന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറിയോ ടെലിഫോണിൽ വിളിക്കുന്നു. സ്വാഭാവികമായും ഞാൻ വിചാരിച്ചു പാർലമെന്റ് അവസാനിക്കുന്ന ദിവസമാണ്. ഞാനൊരു ചെറുതാണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ കക്ഷി നേതാവാണ്. അപ്പൊ സ്വാഭാവികമായും പാർലമെന്റ് അവസാനിക്കുന്ന ദിവസം ഒരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു നന്ദി പറയാൻ അല്ലെങ്കിൽ ഒക്കെ സഹകരണത്തിനൊക്കെ നന്ദി പറയാൻ വേണ്ടി സഭാ നേതാവ് കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രി വിളിക്കുന്നതാകും എന്ന് കരുതിയാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്നത്. അവിടെ മറ്റു ചില എം പിമാരുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഞങ്ങളെയും വിളിച്ച് നേരെ തൊട്ടപ്പുറത്തെ ക്യാന്റീനിൽ പോയി. ഞാൻ ഇതേവരെ ക്യാന്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പുതിയ ക്യാന്റീനാണ്. അപ്പൊ ആ നിങ്ങളെ കൂടി കൂട്ടാവെന്ന് വിചാരിച്ചു, ഭക്ഷണം കഴിച്ചു, സൗഹൃദം പറഞ്ഞു, പിരിഞ്ഞു. ഇത് ഞങ്ങളിത് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ടേബിളിൽ എം പിമാരും ഇപ്പുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കോയമ്പത്തൂർ പാർലമെന്റ് അംഗം, കോയമ്പത്തൂർ MP നടരാജൻ അവിടെ വന്ന് പ്രധാനമന്ത്രിയോട്, ഞങ്ങളുടെ ടേബിളിന് അടുത്ത് വന്ന് പ്രധാനമന്ത്രിയോട് അനുവാദം ചോദിച്ച് ഒരു സെൽഫിയും എടുത്തിട്ടാണ് അദ്ദേഹം പോയത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ടേബിളിൽ ആളുകൾ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോടായി എന്താണ് പ്രധാനമന്ത്രി ഞങ്ങളുമായി ആശയവിനിമയം നടത്തിയത്, സൗഹൃദ വർത്തമാനം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതികരിച്ചു. ഇത്രയും സുതാര്യതയോടെ പാർലമെന്റ് മന്ദിരത്തിൽ പൊതുവേദിയിൽ വെച്ച്, പൊതുസ്ഥലത്ത് വെച്ച് ഇത്രയും ട്രാൻസ്പെറന്റ് ആയി നടന്ന ഒരു ചർച്ചയാണ് ഞാൻ BJPയിലേക്ക് പോകുന്നതിന്റെ വഴിയൊരുക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, കോഴിക്കോട് മത്സരിച്ച എളമരം കരിയും പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ശുദ്ധ മര്യാദകേടാണ് പ്രേമേന്ദ്രൻ കാണിച്ചത്, ശുദ്ധ മര്യാദകേട്. CPയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഊണ് ചോറിവിടെയും കൂറവിടെയും എന്ന് പറഞ്ഞിട്ട് ഉറങ്ങി എണീറ്റാൽ BJPയിലേക്ക് UDF MP പോകുന്ന സമയം അതിവിദൂരമല്ല എന്ന് CPI പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള സർ ബിനോയ് വിശ്വം പറഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് നടന്ന ചർച്ചകൾ കൊല്ലം ജില്ലയിൽ ഉടനെ, പ്രത്യേകിച്ചും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ CIT നേതൃത്വത്തിൽ വ്യാപകമായി കരിങ്കൊടി പ്രകടനങ്ങൾ നടന്നു. അതിന്റെ ബാനർ ഉണ്ടായിരുന്നു കൊല്ലം MP നാടിന് അപമാനം എന്ന തലവാചകത്തോടു കൂടിയിട്ടുള്ള കറുത്ത ബാനറിൻ കീഴിൽ 100 തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് CIT ജില്ലാ സെക്രട്ടറി SJയമോഹന്റെ നേതൃത്വത്തിൽ കൊല്ലം പട്ടണത്തിൽ പ്രകടനം നടത്തി, എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി, DYFI മാർച്ച് നടത്തി, എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നത്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കെട്ടുകണക്കിനാണ് വ്യാജരേഖകൾ, ലഘുലേഖകൾ CPMന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസിലെ ഏക അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഒരേ സമയം പ്രചരിപ്പിച്ചുകൊണ്ട് BJPയിലേക്ക് പോകുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ നിലയിൽ പ്രചരിപ്പിച്ചവർ ഇപ്പോൾ പറയുന്നു ചർച്ച ചെയ്യാൻ വേണ്ടി വഴിയെ പോയ കുടിക്കാൻ വേണ്ടി പിരിച്ചയച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്. വളരെ വ്യക്തമാണ്, ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, EP ജയരാജൻ നടത്തിയിട്ടുള്ള ചർച്ച കഴിഞ്ഞ കുറെ കാലമായി എമ്മിന്റെ ചർച്ചയുടെ ഒക്കെ തുടക്കമാണത്, സോറി തുടർച്ചയാണത്. അവിടെ ശ്രീ എമ്മുമായി നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഒക്കെ തുടർച്ച എന്ന നിലയിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയെ സഹായിക്കാനും മറിച്ച് പ്രത്യുപകാരമായി നിലവിലുള്ള കരിവന്നൂർ കേസായാലും SNC-Lavalin കേസായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ സമാന സ്വഭാവ കോംപ്രമൈസ് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ തുടക്കമായിരുന്നു, തൃശൂരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും ഗൗരവത്തോടു കൂടി കാണുന്നത് EP ജയരാജൻ മറുപടിയല്ല, EP ജയരാജൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര ലാഘവത്തോടുകൂടിയാണ് പറഞ്ഞ മുൻകാലങ്ങളിലും ജാഗ്രതയില്ലാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് എത്ര ലാഘവത്തോടു കൂടിയാ പറഞ്ഞത്. എന്നിട്ട് എന്താ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത്? ഞാൻ പലപ്പോഴായി ഇതിനു മുമ്പ് പല പ്രാവശ്യവും പ്രകാശ് ജാവദേക്കറുമായി തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ കെ പ്രേമേന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ സൂം മുഖേനയാണ് ആശയവിനിമയം നടക്കുന്നത്.